നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് എന്നാൽ ലോക്ക്ഡൗണിൽ കുറേ ഇളവുകളും ആനുകൂല്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ചില കടകൾക്കൊക്കെ ഇനി തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെ ഇളവുകളാണ് ലഭിക്കാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആയിരം രൂപയുടെ വിതരണം എന്ന് തുടങ്ങും തുടങ്ങിയ വളരെ പ്രാധാന്യമുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിനായി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടി മുപ്പതാം തീയതി വരെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ലോക്ക്ഡൌൺ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ലയിൽ ഈ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരുകയും ചെയ്യും മലപ്പുറം ജില്ലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി പോലീസിന് ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ടി പി ആർ ഇരുപത്തി ശതമാനത്തിന് താഴെ വരികയും ആക്റ്റീവ് കേസുകൾ കുറയുകയും ചെയ്ത തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം എന്നീ ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ നിന്ന് ഈ ജില്ലകളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ലോക്ക്ഡൗണിൽ ഇപ്പോൾ ഇളവുകൾ ലഭിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ജ്വല്ലറികൾക്കുമാണ് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഓൺലൈൻ അല്ലെങ്കിൽ ഹോം ഡെലിവറിയായി നടത്തുന്നതിനാണ് നിശ്ചിത ജീവനക്കാരെ വെച്ച് ഈ കടകൾ തുറക്കാം എന്നുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ വിവാഹ പാർട്ടികൾക്ക് ഒരു മണിക്കൂർ വരെ ഇത്തരം ഷോപ്പുകളിൽ ചിലവഴിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് മറ്റു നിയന്ത്രണങ്ങളൊക്കെ നിലവിലുള്ളതുപോലെ തന്നെയാണ് മുപ്പതാം തീയതി വരെ സാധാരണ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും തുടരുകയും ചെയ്യും അപ്പോൾ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരിക എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിനെ തുടർന്ന് സർക്കാർ നൽകുന്ന ധനസഹായത്തിൻ്റെ വിതരണം ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം അതിൻ്റെ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപയും സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത ബി പി എൽ കാർഡ് ഉടമകൾക്ക് ആയിരം രൂപയുമാണ് ലഭിക്കുക ക്ഷേമനിധിയിൽ കൃത്യമായി അംശാദായം അടയ്ക്കുന്ന വ്യക്തികൾക്കായിരിക്കും പരിഗണന ലഭിക്കുക ഇനി ലഭിക്കാത്ത ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും നിലവിൽ സർക്കാരിൻ്റെ കൈവശം ഇതിന്റെ ഡാറ്റകൾ ഉണ്ടായിരിക്കുന്നതാണ് കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള ഒരു ധനസഹായത്തിന്റെ വിതരണം ഉണ്ടായിരുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് ചേർന്നിട്ടുള്ള അംഗങ്ങൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് ക്ഷേമനിധിയുടെ തുക അക്കൗണ്ടുകളിലേക്കായിരിക്കും ലഭിക്കുക റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ധനസഹായം സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനായി പ്രത്യേകമായിട്ടുള്ള അപേക്ഷകളൊന്നും നൽകേണ്ടതില്ല അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണിവ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കിറ്റ് വിതരണം വരും മാസങ്ങളിലും തുടരും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കാരണം ഈയൊരു ലോക്ക്ഡൗൺ നീട്ടുകയും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കിറ്റ് വിതരണം നീട്ടാനുള്ള ആലോചന നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതുപോലെ തന്നെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും എല്ലാ മാസവും കുടിശ്ശികയില്ലാതെ തന്നെ ഈ ഒരു പെൻഷൻ വിതരണം നടത്തും എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം തന്നെയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവരുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് അനൂപ്